തേങ്ങാ ചുട്ട ചമ്മന്തി അരച്ചാലോ? അതിനായിട്ട് നമുക്കിപ്പോൾ എനിക്കൊരു പഴയ അരിപ്പയുണ്ട്, ഞാൻ അതിലിട്ട് തേങ്ങ ചുട്ടെടുക്കുകയാണ്. അല്ലെങ്കിൽ കമ്പി, ഈ പപ്പടം കുത്തിയെടുക്കുന്ന കമ്പിയോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കുത്തിയിട്ട് നമുക്ക് തേങ്ങ ചുട്ടെടുക്കാം. തേങ്ങ ചുടണം, മുളക്, ചെറിയ ഉള്ളി ഇതെല്ലാം ചുട്ടെടുക്കാം. കഴിഞ്ഞായിട്ട് നമുക്ക് ഈ അരിപ്പ്, ഞാൻ ഈ അരിപ്പ് ഇതൊന്നും ജസ്റ്റ് ഒന്ന് കരിച്ചതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാനത് ഇങ്ങനെ ഓരോ പീസ്, ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാറാണ്. എന്നിട്ട് അതിന് ശേഷം ഈ കരിയുന്ന ഭാഗം വല്ലാതെ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെത്തിക്കളയണം, കത്തി വെച്ചിട്ടൊന്ന് ചെത്തിക്കളയുക. കരിഞ്ഞത് വല്ലാതെ ഇടണ്ട, നമ്മൾ അരയ്ക്കാൻ നേരത്ത് കരിഞ്ഞ ഭാഗം ചെത്തിക്കളഞ്ഞിട്ട് കഴുകിയെടുത്താൽ മതി. ചെറിയ ഉള്ളി ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. അതും കമ്പിയിൽ കുത്തി ഇരിക്കുക, ഇത് കാണിച്ചാലും മതി. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചുട്ടെടുക്കാം. ഈ പഴയ അരിപ്പയുള്ളതുകൊണ്ട് ഞാൻ അതിൽ ചുടുകയാണ്. അകത്തേക്ക് അങ്ങനെ വെതിലും കുഴപ്പമില്ല, പുറമേ ഒരു ചുട്ട സ്വാദ് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചുടുന്നത്. മുളക് പിന്നെ നമുക്ക് ഇതിൻ്റെ അടുപ്പയിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചുടാം. അത് കമ്പിനകത്ത് ഇടണമെന്നില്ല, അതും വല്ലാതെ കരിയരുത്. പെട്ടെന്ന് ഇങ്ങനെ നീക്കി നീക്കി കാണിച്ച് എല്ലായിടും ഒന്ന് ചൂടായി, നല്ലോണം ചൂടായി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. ഇതുപോലെ ഇതുപോലെ മുളകും ഉള്ളിയും തേങ്ങയും ചുട്ടെടുക്കുക. പിന്നെ നമുക്ക് പുളി വേണം. പുളിയും കൂട്ടി കൂട്ടിയാണ് അരയ്ക്കുന്നത്, സാധാരണ പുളി, വാളമ്പുളി. ഇങ്ങനെ ഞാൻ ഒരു ഏകദേശം ഒരു മൂന്ന് ആറ് എട്ട് അഞ്ചെട്ട് മുളകും ഒരു തേങ്ങയുണ്ട് ചെറിയ പീസാക്കി എടുത്ത് ചുട്ടതിന് ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ ആ കരി വല്ലാതെ കരിഞ്ഞ ഭാഗം അങ്ങോട്ട് ചെത്തിക്കളയണം. എന്നിട്ട് കഴുകി എടുത്ത് വെച്ചതാണിത്. ഒരു തേങ്ങയുണ്ട്, പിന്നെ അഞ്ചെട്ട് മുളക്, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിയും ചുട്ടിട്ടുണ്ട്. അതിൻ്റെ ചുട്ടതിന് ശേഷം തൊലി കളഞ്ഞാൽ മതി. ഇനി ഇതെല്ലാം കൂടി പുളിയും കൂടി ചേർത്ത് അരച്ചെടുക്കണം. തേങ്ങ ഇതെല്ലാം ഒന്ന് നൈസായിട്ട് അരിഞ്ഞിടാം, അല്ലെങ്കിൽ മിക്സിയിൽ അരയാൻ ബുദ്ധിമുട്ട് വരും. അരിഞ്ഞ് എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ചേർത്ത് അരച്ചെടുത്താൽ മതി. ഉള്ളിയും മുളകും തേങ്ങയും എല്ലാം കൂടെ. തേങ്ങ ആദ്യം ഒന്ന് നൈസായിട്ട് അരിഞ്ഞിടാം. ചുട്ടതായതുകൊണ്ട് ഇത്തിരി ബലമുണ്ട്, മിക്സി കേടാവാതെ നമുക്കൊന്ന് അരിഞ്ഞിടാം. എല്ലായിടും ഒന്നും ഇങ്ങനെ കരിഞ്ഞ പോലെ ആവണമെന്നില്ല, ഇത് ചുട്ട ഒരു സ്വാദ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അടുപ്പയിൽ കാണിക്കുന്നത്. നെല്ലിക്കാ വലിപ്പത്തിൽ പുളിയും കൂടെ ചേർക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ടു, നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. അധികം മൂക്കാത്ത ഇല നോക്കി ഇട്ടാൽ മതി, പറഞ്ഞോളും. ഒരു നെല്ലിക്കാ വലിപ്പത്തിൽ പുളി, കുറേശ്ശെ വീതം മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ആദ്യം വെള്ളമില്ലാതെ അരയ്ക്കേണ്ടതുകൊണ്ട് നമുക്ക് കുറേശ്ശെ വീതം ഇട്ട് അരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ എല്ലാം ചേർത്തിട്ടുണ്ട്, ഉപ്പും ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്, മുളകും തേങ്ങയും ഉള്ളി ഉപ്പും കറിവേപ്പില. ആദ്യം നമ്മൾ കുറേശ്ശെ ഇട്ടതുപോലെ ഒന്ന് വെള്ളം ചേർക്കാതെ നല്ലപോലെ ഒന്ന് ചെറിയ ചെറിയതാക്കി ഒന്ന് ചതച്ചെടുക്കുക.
അതിന് ശേഷം നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് കഴിയുന്ന വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. തീരെ മിക്സിയിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് നല്ലോണം അരച്ചെടുക്കും. നമ്മൾ അരച്ചെടുത്ത ചമ്മന്തിയാണിത്. ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് അത് അരച്ചെടുത്തത്. ഒരു 3 സ്പൂൺ വീതം രണ്ട് ട്രിപ്പിലും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഉപ്പ് മുളക് പാകമാണോ എന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ പാകമാണോ നോക്കി നല്ലപോലെ കുഴച്ച് ഉരുട്ടി എടുക്കുക. നല്ല നൈസായിട്ടുള്ള തേങ്ങയാണെങ്കിൽ, നല്ല കുപ്ര നല്ല മയമുള്ള തേങ്ങയാണെങ്കിൽ അത് സൂപ്പർ ആയിട്ട് അരഞ്ഞ് കിട്ടും. ഇച്ചിരി ഹാർഡായിട്ടുള്ള തേങ്ങയാണെങ്കിലാണ് അരയ്ക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വരിക. ഒരു തേങ്ങയുണ്ട്, ഒരു തേങ്ങയുടെ അളവിലാണ് മുളകൊക്കെ പറഞ്ഞത്. എരിവുള്ള മുളകാണെങ്കിൽ ഒരു 6 മുളകൊക്കെ മതിയാവും. ഇപ്പോൾ എനിക്ക് എരിവ് കുറഞ്ഞ മുളകാണ്, അവിടെ ഞാൻ 5 എണ്ണം എടുത്തിട്ടുണ്ട്. പുളിയും തേങ്ങയ്ക്കനുസരിച്ച് പുളിയൊക്കെ ചേർക്കും. നമ്മളെടുക്കുമ്പോൾ നല്ല വിളവ് കൊപ്രായിട്ടുള്ള തേങ്ങ എടുത്താൽ ചുടാനൊക്കെ എളുപ്പമുണ്ട്. അതുപോലെ തന്നെ നല്ല മയമുള്ള സോഫ്റ്റായിട്ടുള്ള തേങ്ങ എടുക്കുക. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. നമ്മളിങ്ങനെ ഉരുട്ടിയാൽ നന്നായിട്ട് ഉരുട്ടി നല്ല സ്വാദും ഉണ്ടാവും, നല്ല മയം ഉണ്ടാവും. അരച്ച് കഴിഞ്ഞാൽ നല്ല മയത്തിലിരിക്കും. ഹാർഡായിട്ടുള്ള തേങ്ങ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാനും പാടാണ്, വെറു വിറന്ന് വിട്ടു വിട്ടു പോകും. പിന്നെ ഉള്ളി ഇതൊന്നും ചുടണമെന്നില്ല, പച്ചയോടെ അരച്ചാൽ സ്വാദുണ്ട്. ഞാനൊരു വെറൈറ്റിക്ക് മുളകൊക്കെ ചുട്ട് ഉള്ളിയൊക്കെ ചുട്ടരച്ചതേ ഉള്ളൂ. പച്ച ഉള്ളിയാണെങ്കിലും അരച്ചാൽ സ്വാദുണ്ട്. പച്ചയുള്ളിയും മുളകും ചുടണം നിർബന്ധമൊന്നുമില്ല, അല്ലാതെ അരച്ചാലും സ്വാദുണ്ട്. പിന്നെ കറിവേപ്പിലയൊക്കെ ചേർക്കാൻ മറന്നു പോകാതിരിക്കുക. രണ്ടുരുളിയായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്.